നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായ യൂട്യൂബ് ചാനലായ ആമിനാസ് അടുക്കള എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കും ആമിനാസ് അടുക്കളയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്നുള്ള വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോ കുട്ടികളെല്ലാം എന്റെ മോനൊക്കെ 10-ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ തിരക്കിലൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ടിട്ട് എന്റെ വീഡിയോയൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വലിഞ്ഞ് റബ്ബർ ബാൻഡ് വലിയുന്ന പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് 3-4 ദിവസത്തിൽ മേലായി. ഡെയിലിയും 1-2 ആളോ കിട്ടിയിരുന്നതാണ്. ഇപ്പൊ പറ്റുന്നില്ല. കാരണം അവനിക്ക് ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ ഒന്നിനും ഞാൻ കൊടുക്കുന്നില്ല. കാരണം എനിക്ക് പഠിത്തമാണ് മുന്നിൽ. കാരണം അതുകൊണ്ടിട്ട് ഇനിയിപ്പോ എന്റെ വീഡിയോകളൊക്കെ വരുന്ന പോലെയൊക്കെ വരുന്നല്ലാണ്ട് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും എന്റെ വീഡിയോകൾ കാണാൻ മറക്കരുതട്ടോ നിങ്ങള്. മാക്സിമം ഞാൻ എന്താണെങ്കിലും 1-2 ഇടാൻ ഞാൻ ശ്രമിച്ചിരിക്കും. എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ആമിനാസ് അടുക്കള എടുത്ത് നോക്കണം. ആമിനാസ് അടുക്കളയിൽ വല്ലതും വന്നിട്ടുണ്ടോന്ന് കേട്ടാ. അപ്പോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പൈനാപ്പിളിന്റെ സീസണാണ്. അപ്പൊ പൈനാപ്പിൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ഒത്തിരി വില കുറവുണ്ട്. അപ്പോൾ ഇന്ന് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇനി അതിന്റെ കാഴ്ചകളിലോട്ട് പോയാലോ. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, എന്റെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പൊ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോ ഒരു ബൗളില് 1/4 ബൗള് ഈ പൈനാപ്പിൾ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ്. ഇത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ടായിരുന്നു ശരിക്കിനും. അപ്പൊ ഇതിലോട്ട് നമുക്ക് ഫുള്ളും തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് തന്നെ അതേ വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിലോട്ട് ആ അളവിൽ തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾക്ക് ഒന്ന് നല്ല പോലെ വാട്ടിയെടുക്കണം. അപ്പൊ ഇത് നല്ല പോലെ പഞ്ചസാരയൊക്കെ നല്ല പോലെ ഉരുകിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് ഞാൻ ലേശമൊന്ന് തീ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം തീ സിമ്മിലാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരുന്നത്. ഇതൊന്നും കൂടി ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിന്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റും കൂടി ഇത് കിടന്നിട്ട് ഒന്നായിക്കോട്ടെ. അപ്പൊ ഇത് നല്ല പോലെ ഇവിടെ ഈ നമ്മളുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലൊരു ബൗള് പൈനാപ്പിൾ നമ്മളുടെ ഇതിങ്ങനെയുള്ള പീസുകളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ അതൊന്ന് അടിച്ചിട്ട് വരട്ടെ മിക്സിയിൽ. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി, ഒത്തിരി വെള്ളം ചേർക്കരുത്. ഇത് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനു മുമ്പ് നമ്മൾക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാലൊന്ന്, 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് ഒരു ലേശം പാല് നമുക്ക് മാറ്റി വെക്കണം. ലേശം വെച്ചാൽ മതി. ബാക്കി പാല് നമ്മൾക്ക് ഈ പാത്രത്തിലോട്ട് അടൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇത് ഗ്യാസിലോട്ട് വെക്കാം. പാല് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇടക്ക്. ഇതിലോട്ട് നമ്മൾക്കൊരു 3/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2, 3 ഒരു 1/2 ടീസ്പൂണും കൂടി, 3/4 ടേബിൾ സ്പൂണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നമ്മൾക്കൊന്ന് കട്ട കൂട്ടാണ്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ഞാനപ്പോ ഇതൊന്ന് കലക്കിയെടുക്കട്ടെ കട്ട കെട്ടാണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആയി വരട്ടെ. ഞാനൊന്ന് സ്പൂണൊന്ന് മാറ്റിയതാണ്. ഇതിലോട്ട് നമ്മൾക്ക് ഈ എടുത്തി വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് വേറെ കാര്യത്തിന് ചെയ്യേണ്ടതാണ്. പകുതി ഇട്ടിട്ടുള്ളൂ, പകുതി ഒക്കെ മാറ്റി വെക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റു സാധനങ്ങൾ ചേർക്കണം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്കുമേടും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ല, ഇപ്പൊ നിങ്ങളുടെ കൈവശം ഇതില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല.
എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലവർ അതും കൂടി നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കട്ട കെട്ടാണ്ട് വേണം നിങ്ങൾ ഒഴിക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ട കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരേ ഇങ്ങനെ ഇതുപോലെ ആയി വരും. അപ്പൊ ഇതൊന്ന് കുറുകി വരട്ടെ. ഇതിലോട്ട് നമുക്ക് ഒരു മൂടി കുപ്പിയുടെ മൂടിയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഒഴിച്ചാൽ മതി. വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ ഞാനിതിങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ വാനില എസൻസ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ വാനില എസെൻസോ പൈനാപ്പിൾ എസെൻസോ ഏതിലും ചേർത്താം. അപ്പൊ ഞാൻ അടിയിലത്തെ ഇത് വാനില പോലെ ആക്കുന്നതാണ്. അപ്പൊ ഇത് നല്ലപോലെ കുറുകുന്നുണ്ട്. കുറുകി കഴിയുമ്പോൾ ശരിക്കും അങ്ങ് കുറുകി തിക്കായി കഴിയുമ്പോൾ വേണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്യണേണ്. നല്ല തിക്കായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ലേശം ഇങ്ങനെ ഒന്ന് ഇതെടുത്തിട്ട് തടിയിട്ടുണ്ട്. നമ്മളിത്തിരി ഒന്ന് ലേശം ഒരു ഓയിൽ ലേശം കേട്ടാ കേട്ടോ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ ഇതിലിരുന്നാൽ എന്താണെന്നറിയാമോ, പെട്ടെന്ന് അത് സെറ്റാവും. അപ്പൊ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ദേ ഇതിലോട്ട് ഒരു ലേശം ഒരു 2-3 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ബാക്കി നമ്മൾക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴേ നേരം കൊണ്ടിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ കലക്കിയെടുക്കണം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചതിന്റെ പകുതി പഞ്ചസാര ബാക്കിയിരിക്കുന്നുണ്ടല്ലോ, ആ പഞ്ചസാര കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായിട്ട്, ഞാൻ തീ കുറച്ച് വെച്ചിരിക്കായിരുന്നു, തീ കൂട്ടിയിട്ടുണ്ട്. ഇതൊന്നായി വരട്ടെ. അപ്പൊ ഇത് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലവർ കലക്കിയ ഈ പൈനാപ്പിൾ ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുകി വരണമെങ്കിൽ, പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ല, സോറി. ഇതൊന്ന് കുറുകി വരട്ടെ. ഞാൻ ഇതിൽ ലേശം മഞ്ഞപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡ് കളർ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാൻ മഞ്ഞപ്പൊടിയാണ് കലക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇതിലോട്ട് ഒഴിച്ചു നോക്കാം. വെള്ളം ചേർത്തിട്ട് കലക്കി വെച്ചതാണ്. ഇത് ഇതിലോട്ട് ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പൊ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫുഡ് കളറാണ് ഒഴിക്കണ്ടെങ്കിൽ, മഞ്ഞപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതില് മഞ്ഞപ്പൊടിയാണ് ഒഴിച്ചിരിക്കുന്നത്. കാരണം ഫുഡ് കളർ കഴിച്ചാൽ എന്റെ മോനിക്ക് പറ്റാത്തോണ്ടിട്ടാണ്. ചിലർക്കും അതൊന്നും ചേർക്കാനും താല്പര്യമില്ല. ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മഞ്ഞപ്പൊടി തന്നെ ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ഇതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഒരു 10 സെക്കൻഡ് കൂടി മതി. അത് കഴിയുമ്പോഴേക്കും ഇത് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യണം. എന്നിട്ട് പിന്നെ അടുത്തത് നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് കാണിച്ചുതരാം. അപ്പൊ നമ്മൾ ഇത് ഒഴിച്ച് ആദ്യ സ്റ്റെപ്പാക്കി ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ചിങ്ങനെ ഈ പൈനാപ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായില്ല. അതിന്റെ സിറപ്പോടുകൂടി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ സിറപ്പോടുകൂടി തന്നെ നമ്മൾക്ക് എല്ലായിടത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ഒത്തിരി ഒഴിക്കണം എന്നില്ല, പല വശത്തായിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് നമ്മൾക്ക് ഒത്തിരി ബദാമും കൂടി ഇട്ട് തൂവി കൊടുക്കാം. മനസ്സിലായില്ലേ, ഒരു ഇത്തിരി കുറച്ച് ബദാം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് ഒന്ന് ചൂടാറിയിട്ട് വേണം, നമുക്ക് ചൂടൊന്ന് ആറട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിളിന്റെ മിക്സ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട്. ഇതിങ്ങനെ ബദാം ഇങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വിതറിക്കൊടുക്കണം ബാക്കിയുള്ള ബദാം. ഇതിപ്പോ ബദാം ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ടട്ട, എല്ലായിടത്തും ഉണ്ടാവണമെന്നൊന്നും ഇല്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി, വല്ലണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേ എടുത്തു വെച്ചിരിക്കുന്ന വീണ്ടും നമ്മൾ ഈ പൈനാപ്പിളിന്റെ പീസുകൾ നമ്മൾ ഇതിന്റെ മേലെ നമ്മൾ മറ്റേതല്ലേ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഈ പൈനാപ്പിളിന്റെ പീസ് ഇങ്ങനെ
ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് സെറ്റായിട്ടില്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മളിതിങ്ങനെ വിളയിച്ചത് കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ താഴോട്ട് പോയാൽ അപ്പം ഇതിങ്ങനെ കടിക്കാൻ ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവും. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ സെറ്റാവാത്തത് കൊണ്ട് താഴോട്ട് പോകും. അത് യാതൊരു പ്രശ്നമില്ല കേട്ടോ, അത് അങ്ങനെ ഇട്ട് കൊടുക്കണം. കാരണം ഇത് വെന്ത പൈനാപ്പിളാണ്. എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് എന്താ ഇത് ചെറി നമ്മൾക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് സെറ്റായിട്ട് ഇതിങ്ങനെ സെറ്റാവാൻ വേണ്ടി നമ്മളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കൊണ്ടിട്ട് വേണം ഇത് ഞാനൊന്ന് അടയ്ക്കട്ടെ. കാരണം ഇത് എനിക്ക് ചെയ്ത് എപ്പോഴും പൊട്ടിപ്പോ ഞാൻ. അപ്പം അത് ഇക്കാനെ കൊണ്ടാണ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പം ഇത് 4 മണിക്കൂറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് കരണ്ട് പോയപ്പോൾ ഒന്ന് സെറ്റാവാനായിട്ട് ഒന്ന് ലേശം ഒന്ന് ഇതായിട്ടുണ്ട്. എന്നാലും അപ്പം നോക്കാം സെറ്റായിട്ടുണ്ടോ എന്ന്. കരണ്ട് പോയി, കരണ്ട് ഇന്ന് എന്താണോ പതിവില്ലാണ്ട് കരണ്ട് പോയ കാരണം പണിയായിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, നമുക്ക് സൈഡിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്യാം. അപ്പം ഞാനിത് രണ്ടെണ്ണം രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണോട് ഒരു പീസും കൂടി ഞാനിങ്ങനെ എടുക്കാം. ഇതിലോട്ടങ്ങോട്ട് വെക്കാം. കണ്ട ഇതെന്താണെന്നറിയാമോ, നമ്മൾ ഈ കരണ്ട് ഇത്തിരി നേരം പോയപ്പോൾ ഒന്ന് സെറ്റാവാനായിട്ട് ഇത്തിരി താമസമായി, അതുകൊണ്ടാണ് പറ്റിയത്. അപ്പോൾ ഇത് കണ്ടോ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ കോരി ഇങ്ങനെ എടുക്കാം. കണ്ട അപ്പം ഇങ്ങനെ ലെയറായിട്ട് ഇതേ കണ്ടില്ലേ, ഇങ്ങനെ വൈറ്റും പൈനാപ്പിളും കൂടി ഇങ്ങനെ കിട്ടും. കണ്ട ഇതാണ്. അപ്പം ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വരേണ്ടതാണ്. അപ്പോൾ ഇത്തിരി കരണ്ട് പോയപ്പോൾ എനിക്ക് ഞാൻ എടുത്തപ്പോഴേക്കും ഒന്ന് ഇത്ര നല്ല കുഴപ്പമില്ല, എല്ലാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. കണ്ടല്ലേ ഇത് രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം 4 മണിക്കൂർ തന്നെ സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ 4 മണിക്കൂറായാലും പക്ഷേ എൻ്റെ കറണ്ട് പോയപ്പോൾ കംപ്ലീറ്റ് പാളിപ്പോയി. 4 മണിക്കൂറായെങ്കിലും കറണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ അതിൽ ഇരുന്നിട്ടുള്ള ആ തണുപ്പിൽ ഒന്ന് സെറ്റായതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങളെ സ്വന്തം മാമിനെത്താത്ത ഓക്കെ ബൈ, താങ്ക് യു.